കണ്ണുനനയിക്കുന്ന ഒരുപാട് കാഴ്ചകൾ, ആ കാഴ്ചകളൊന്നാണ് ഇപ്പോൾ എം എസ് അനീഷ് കുമാർ പങ്കുവച്ചത്. ദുരന്തമുഖത്തെ ഓർത്തെടുക്കാൻ റസീന ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ റസീനയുടെ അത്ഭുത അതിജീവനം പ്രചോദനത്തിൻ്റെ കഥ കൂടിയാണ്. വയനാട്ടിൽ നിന്നുള്ള മറ്റൊരു അതിജീവനത്തിൻ്റെ കാഴ്ച കാണാം. ചൂരിമലയിൽ നിന്നും ഈ ദുരിതത്തിന്റെ ആ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ ആ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടുക മാത്രമല്ല, ഇവർ നാലംഗ കുടുംബമാണ് റസീനത്തയുടെ. അതിൽ രണ്ട് കുട്ടികളുണ്ട്. ആ രണ്ട് കുട്ടികളെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഒപ്പം പോകുന്ന പോക്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും വെള്ളത്തിൽ കുടുങ്ങിപ്പോയ, ഒഴുകി വരികയായിരുന്ന രണ്ട് കുട്ടികളെ കൂടി രക്ഷപ്പെടുത്തിയ റസീനത്തെ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും. കാരണം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഈ ഒരു ദുരന്തം നേരിട്ടവർക്ക് മാത്രമേ അതിന്റെ ഭയാനകത കൃത്യമായിട്ട് മനസ്സിലാകൂ. അപ്പോഴാണ് സ്വന്തം കുട്ടികളെയും ഒപ്പം ഭർത്താവിനെയും മറ്റ് രണ്ട് കുട്ടികളെയും കൂടെ ചേർത്തുകൊണ്ട് റസീനത്ത ആ ഒരു ദുരിതത്തെ നേരിട്ട്. നമുക്ക് റസീനത്തയിലൂടെ തന്നെ അതിന്റെ ആ ഒരു വാക്കുകൾ കേൾക്കാം. റസീനത്ത പറഞ്ഞോളൂ. കാരണം അതൊരു ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം മറ്റ് രണ്ടുപേരെ കൂടെ, രണ്ട് കുട്ടികളെ കൂടി രക്ഷിച്ചത്, അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരു വലിയ പ്രചോദനം തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു സമയത്ത് നേരിട്ടത്? ഞങ്ങള് ഒന്നേ മുക്കാലായിരുന്നു. അപ്പോ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു എന്തോ ഒച്ച കേൾക്കണെന്ന്. ഇപ്പൊ ഞങ്ങൾ നെറ്റി ഉണർന്ന് അപ്പോ പിന്നെ നോക്കിയപ്പോ വെള്ളം നല്ല പാച്ചല് വീടിന്റെ സൈഡ് മൊത്തം വെള്ളത്തിലാണ്. അപ്പോ പിന്നെ എന്റെ കുട്ടികളെ വിളിച്ചപ്പോയത് അകത്തേക്ക് വെള്ളം ആഞ്ഞടിച്ച് വന്ന് ചെളിയും വെള്ളം കൂടെ അങ്ങനെ ഞങ്ങള് കുടുങ്ങിപ്പോയി. അപ്പോ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കട്ടിലിന്റെ മേലെ കയറി നിന്നപ്പോഴത്തേനും സൈഡിൽ നിന്ന് അൽമറ വന്നിട്ട് മേത്തേക്ക് വീണ്. ഞങ്ങൾ ജാമായി. ഞങ്ങൾ ഫോണിൽ എല്ലാവരെയും വിളിച്ചു നോക്കി. അപ്പൊ ആരും ഫോണെടുക്കുന്നില്ല. അപ്പോ പിന്നെ ഭർത്താവ് ഞാൻ വിചാരിച്ചു പുറമേ നീ കാണൂല വിചാരിച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞ് നമ്മൾ നാലാളുണ്ടല്ലോ, മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഭർത്താവ് ലാസ്റ്റ് നമുക്ക് പോവുകയാണെങ്കിൽ പോട്ടെ, രക്ഷപ്പെടുകയാണ് പെടട്ടെ. എന്നിട്ട് വള്ളത്തിലൂടെ ഞങ്ങൾ അങ്ങനെ അത് കയറി നീന്തി കറക്കിട്ട് അങ്ങനെ വരുമ്പോഴാണ് വൈകിയുടെ രണ്ട് കുട്ടികളെ ഒലിച്ചു വന്നിട്ട് ചളിയിൽ പൂണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കരയുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ രണ്ട് കുട്ടികളെയും ഞങ്ങൾ രക്ഷിച്ചിട്ട് കരക്ക് അങ്ങനെ റോട്ടിലേക്ക് എത്തി. അങ്ങനെ പിന്നെ നിങ്ങൾ ഈ റോഡിന്റെ ഇപ്പുറം വശത്തേക്കാണ് കടന്നത്? കാരണം നിങ്ങളുടെ വീട് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ശിവക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ സൈഡിലാണ് ഉള്ളത്. ഞങ്ങൾ എന്നിട്ട് നമ്മളെ പള്ളിയൊക്കെ അല്ലേ, ആ ഭാഗത്തേക്കാണ് വന്ന് കയറിയത്. അവിടെ കുറെ ആൾക്കാരുണ്ടായി. അവര് ഈ കുട്ടികളെ ഞങ്ങള് അടുത്തുനിന്ന് വാങ്ങി. പിന്നെ ഞങ്ങള് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അതിന്റെ വലിയൊരു സന്തോഷം ഉണ്ട്. നല്ലൊരു സന്തോഷം. ഒപ്പം ആ രണ്ട് കുട്ടികളെ കൂടെ ചേർക്കാനായത് അതിലേറെ വലിയ സന്തോഷമാണ്. രണ്ട് കുട്ടികളെയും കൂടെ രക്ഷിച്ചത് ഭയങ്കര സന്തോഷം. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ആ ഒരു പുഴ കവർന്നെടുത്തു. എങ്കിൽ പോലും ആ രക്ഷപ്പെട്ടവർക്കുള്ള സന്തോഷം അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയവർക്കുള്ള സന്തോഷം വളരെ വലുതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെയൊക്കെ ആ വിഷ്വലൊക്കെ കണ്ടതാണ്. ആ ശിവക്ഷേത്രം നിന്ന സ്ഥലം, ആ അമ്പലം പൂർണ്ണമായിട്ട് ഇല്ലാതായി. ആ സ്കൂളിനോട് ചേർന്ന് ഇവരുടെ വീടൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഒരു മനോധൈര്യം കൊണ്ട് കുട്ടികളെയും എടുത്ത് മുന്നോട്ട് വെള്ളത്തിലൂടെ നീങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ടി നൽകാനുള്ളത് ഇവരുടെ പുനരധിവാസത്തിൽ എങ്ങനെ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാവുമോ അങ്ങനെ പങ്കാളികളായി ഇവരെ തിരിച്ച് നേരത്തെ എങ്ങനെയാണോ ഇവരൊക്കെ ജീവിച്ചത് അതുപോലെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്.